ഹായ് ഡിയേഴ്സ്, ഇന്ന് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കിടിലൻ ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടീഷർട്ട് ഞാൻ ഒരുപാട് മുന്നേ ഒഴിവാക്കിയിട്ടുള്ള ഒരു പഴയൊരു ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടീഷർട്ട് വെച്ചിട്ട് നമുക്ക് കിടിലനായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു ടീഷർട്ടിൻ്റെ സ്ലീവ് ഭാഗം അതേപോലെ തന്നെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ ഒരു ടീഷർട്ട് രണ്ട് മടക്കാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടീഷർട്ടാണ്. എന്നിട്ട് നമുക്കിതാ ഇതൊന്ന് ഇത്രയും വലിപ്പത്തിലുള്ള ഓരോ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല നീളവും അതേപോലെ തന്നെ വീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾക്ക് ഇതാ ഇത്രയും പീസുകളായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇത്രയും രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ബോട്ടിലാണ്, 2 ലിറ്ററിൻ്റെ 7-Up ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗത ഇത്രയും ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കത്തി ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഒരു കമ്പി ചൂടാക്കിയെടുത്തതിന് ശേഷം ഈ ഒരു കുപ്പിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം. കുപ്പി ഫുള്ളായിട്ട് തന്നെ ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലുള്ള ഹോളുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കമ്പി ചൂടാക്കിയെടുത്തതിന് ശേഷം ഹോൾ ഒന്നും കൂടി വലുതാക്കി എടുക്കാനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ടീഷർട്ടിൻ്റെ ഈ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ പെട്ടെന്ന് ഉള്ളിലേക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പി വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉള്ളിലേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടീഷർട്ട് ഓരോന്നായിട്ട് ഈ ഒരു ഹോളിലൂടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2-3 തവണ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക ഇതേപോലെ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ടീഷർട്ടിൻ്റെ പീസും ഇതേപോലെ നമുക്ക് ഹോളിലൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാവധാനം ടൈം എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ ഞാനിതാ ഈ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളിതിൽ എത്ര ഹോൾ ഇട്ടുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ടീഷർട്ടുകളൊക്കെ ഒന്ന് എണ്ണി നോക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു 27 ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു അളവ് എത്ര എണ്ണം ഹോൾ ഇട്ടിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ചെറിയൊരു ബോട്ടിലും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതാ ഈ ഒരു ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അടിഭാഗം ആവശ്യമല്ല, മുകൾ ഭാഗം നനഞ്ഞൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ കത്തി വെച്ചിട്ട് നന്നായി ചൂടാക്കി ിയതിനു ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ആ ഒരു അടപ്പിൻ്റെ ആ ഒരു ഭാഗമല്ലേ, അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൽ ഒരു 27 ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ വലിയ ബോട്ടിലിൽ 27 ഹോൾ എണ്ണി വെച്ചിരുന്നില്ലേ, അത്രയും ഹോൾ നമുക്കിതാ ഈ ഒരു ബോട്ടിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ അടിഭാഗത്ത് മാത്രം ഇടാൻ 27 തികയില്ല. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊക്കെ 27 ഹോൾ തികച്ചാൽ മതി കേട്ടോ. കണ്ടോ, 2 ലൈനായിട്ടാണ് ഞാനിവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു വടി എടുത്തിട്ട് ഈ ഒരു കുപ്പിയുടെ ഈ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്തേക്കന്നെ നല്ലവണ്ണം ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ബോട്ടിൽ എടുത്തിട്ട് ഇതേപോലെ മുകൾ ഭാഗത്തിലൂടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ടീഷർട്ടിൻ്റെ ഈ ഓരോ ഭാഗം എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു കുപ്പിയുടെ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 27 ഈ ഒരു പീസസ് നമുക്കിതാ ഈ ഒരു മുകളിലുള്ള ഈ ഒരു ബോട്ടിൽ ഇട്ടിട്ടുള്ള ആ ഹോളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കെട്ടിയിടണം.
അപ്പൊ ബാക്കിയുള്ള എല്ലാ പീസും ഇതേപോലെ ഹോളിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു കമ്പി വെച്ച് ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് തവണ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ 10 പൈസയുടെ ചിലവില്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ മോപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അതും വെറും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ചിട്ടും പഴയൊരു ടീഷർട്ട് വെച്ചിട്ടുമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ടീഷർട്ട് നല്ല കട്ടി കുറവുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതാ ഈ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു ടീഷർട്ട് നല്ല ചുരുങ്ങിയിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മീതി കട്ടിയുള്ള ഒരു ടീഷർട്ട് എടുക്കുക കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ സ്വൈപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന മോപ്പ് വാങ്ങിക്കാറുണ്ടല്ലോ, അതിന് ഒരുപാട് വിലയും കൊടുത്ത് നമ്മൾ വാങ്ങിക്കും. അതാണെങ്കിൽ ഒരു മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കേടുവരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ചിലവുമില്ല, നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് വരും കേട്ടോ. 10 പൈസ ചിലവില്ലാതെ കേട്ടോ നമ്മൾ ഈ ഒരു മോപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പഴയ ടീഷർട്ടും പഴയ ഒരു ബോട്ടിലും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഇതാ ഈ ഒരു മോപ്പ് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ ഇതാ ഇതേപോലെ ഈ ഒരു മുകൾ ഭാഗത്തുള്ള ഈ ഒരു ബോട്ടിൽ ഒന്നിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം നന്നായിട്ട് തന്നെ പോകും കേട്ടോ. നമ്മളെല്ലാവരും കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മോപ്പൊക്കെയാണ് ഉപയോഗിക്കാറ്. നമ്മൾ ഇങ്ങനത്തെ മോപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുള്ള വീട്ടിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ തുടക്കാനും, അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് വീശിയിടാനൊക്കെ ഈ ഒരു തുടപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.